16 വർഷങ്ങൾക്ക് ശേഷം വിവാഹ തട്ടിപ്പും സ്ത്രീ പീഡനവും നടത്തി മുങ്ങിയയാളെ അറസ്റ്റ് ചെയ്ത് കൊച്ചി നോർത്ത് പോലീസ് സംഘം. ഉത്തരാഖണ്ഡിലെത്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സിനിമയിൽ വെല്ലുന്നതാണ് ഇതിനു പിന്നിലെ കഥ. ട്രെയിൻ യാത്രയ്ക്കിടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിനിയെ താൻ വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമാണെന്ന കാര്യം മറച്ചുവെച്ച് ഇയാൾ വിവാഹം കഴിക്കുകയായിരുന്നു. കുറച്ചുകാലം യുവതിക്കൊപ്പം താമസിച്ച ശേഷം മുങ്ങിയ തമ്പിയെക്കുറിച്ച് പിന്നീട് വിവരമൊന്നും ലഭിച്ചില്ല. യുവതി വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും തമ്പിയെ കണ്ടെത്താനായില്ല. രാജസ്ഥാനിലെ ഒരു ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇയാളുടെ വിവാഹം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിലെ ഉദ്യോഗസ്ഥനാണ് അയാൾ എന്ന വിവരം മാത്രം തട്ടിപ്പിനിരയായ യുവതിക്ക് അറിയാമായിരുന്നു. മകൾക്ക് 15 വയസ്സായപ്പോൾ തമ്പിയെ തിരയുന്നു എന്ന് പറഞ്ഞ് മകൾ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇടുകയായിരുന്നു. തമ്പിയുടെ ജോലി സംബന്ധമായ വിവരങ്ങളും അമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഇയാളുടെ ഒരു ഫോട്ടോയും മകൾ പോസ്റ്റിനൊപ്പം ചേർത്തു. ഇത് കണ്ട് തമ്പിക്കൊപ്പം ജോലി ചെയ്തിരുന്ന ആളുകൾ അയാൾ ഇന്ത്യ ചൈന അതിർത്തിയിൽ മാനസ സരോവർ മേഖലയിലാണ് ജോലി ചെയ്യുന്നതെന്ന വിവരം അമ്മയെയും മകളെയും ബന്ധപ്പെട്ട് അറിയിച്ചു. ഇക്കാര്യം തമ്പിയെയും അറിയിച്ചു. കഴിഞ്ഞ ജൂണിൽ തമ്പി നാട്ടിലെത്തിയിരുന്നു. ഇവരെ കാണുകയും ഒരു ദിവസം ഒപ്പം താമസിക്കുകയും അന്ന് രാത്രി തന്നെ വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഒരു വർഷത്തോളം വീണ്ടും വിവരമൊന്നും ഇല്ലാതായതോടെയാണ് യുവതി പോലീസിന് പരാതി നൽകിയത്. പ്രതി തങ്ങിയ മേഖലാ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ നിന്ന് കണ്ടെത്തിയതോടെ അവിടെ എത്തി ഇയാളെ പിടികൂടാൻ സിറ്റി DCP ഐശ്വര്യ നോർത്ത് പോലീസിന് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇന്നലെ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു.